സെക്ഷൻ ത്രീ സെവൻ്റി സെവൻ റദ്ദാക്കിയതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മിക്ക ചെറുപ്പക്കാരും സന്തോഷത്തോടെ വീട്ടിലെത്തുകയും മാതാപിതാക്കളോടും പഴയ തലമുറയിലെ ആളുകളോടും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഇതുപോലൊരു കാര്യം പഴയ തലമുറയുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളുമായി വാദപ്രതിവാദത്തിനില്ല ഞങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കാനുമില്ല എന്നാൽ നമ്മുടെ മതത്തിൽ ഇത് സ്വീകാര്യമല്ല മതവുമായി ബന്ധപ്പെട്ട് എൽ ജി ബി ടി സമൂഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വവർഗാനുരാഗത്തെക്കുറിച്ച് താങ്കളുടെ വീക്ഷണം എന്താണെന്നറിയാൻ താല്പര്യമുണ്ട് ഇപ്പോ നോക്കൂ മിക്കവാറും ഇപ്പോൾ മാധ്യമങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഉള്ള തർക്കത്തിലാണ് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഉള്ള തർക്കം കുറച്ചു സമയം നിർത്തി പ്രശ്നത്തെ ഉള്ളപടി നോക്കി കണ്ടാലോ എന്തു പറയുന്നു എന്നെ നോക്കൂ ഞാനൊരു സദാചാരവാദിയല്ലോ ഓക്കെ അത് വ്യക്തമാക്കട്ടെ അപ്പോൾ നമ്മൾ ലൈംഗികത എന്ന് പറയുമ്പോൾ ഇക്കാര്യം മനസ്സിലാക്കാം ഇത് പ്രകൃതി നമ്മിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒന്നാണ് കാരണം വംശത്തിൻ്റെയോ വർഗത്തിന്റെയോ നിലനിർത്തൽ എന്ന് വിളിക്കുന്ന ചിലതുണ്ട് അല്ലെങ്കിൽ അത് സംഭവിക്കില്ല തീർച്ചയായും നമ്മൾ മനുഷ്യർക്ക് ശരീരത്തേക്കാൾ കൂടുതൽ തലച്ചോറുള്ളതിനാൽ അങ്ങനെ വേണ്ടതാണ് അതുകൊണ്ട് പ്രത്യുൽപാദന ഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ നിർവൃതിയുടെ ഭാഗം മാത്രം ഉപയോഗിക്കുന്നു ശരിയല്ലേ പ്രധാനമായും ലോകത്തുള്ള ലൈംഗികത ഇതാണ് എന്നാൽ അടിസ്ഥാനപരമായി ഈ നിർവൃതി ലൈംഗിക പ്രക്രിയയിൽ വന്നതിന് കാരണം അല്ലെങ്കിൽ ഇതിനൊരു നിർവൃതി ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ജനിക്കുമായിരുന്നില്ല നിങ്ങളും ഞാനും നമ്മുടെ മാതാപിതാക്കൾ അതിന് മുതിരുമായിരുന്നില്ല അവിടെ നിർവൃതി ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിയല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഉള്ളത് അത് നിഷേധിക്കാനോ കാർപ്പറ്റിനടിയിൽ ഒളിപ്പിക്കാനോ സാധിക്കില്ല അതല്ല കാര്യം എന്നാൽ ചിലർക്ക് ഏതെങ്കിലും തരം ലൈംഗിക മുൻഗണനയുണ്ട് അത് പ്രത്യുൽപാദന പ്രക്രിയയുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ടതല്ല ഇത് അവരുടെ വ്യക്തിഗത മുൻഗണനയാണ് കാരണം ഓരോ വ്യക്തിക്കും അവരുടെ ശരീരം കൊണ്ട് എന്ത് കാര്യവും ചെയ്യാനുള്ള അവകാശമുണ്ട് കാരണം അത് അവരുടെ ശരീരമാണ് എന്നാൽ ഇത് ഹാനിയുണ്ടാക്കുന്ന ഒന്നാണെങ്കിൽ നിങ്ങൾ മൂക്ക് തന്നെ മുറിച്ചു കളയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുറിച്ചു കളയുകയോ ചെയ്താൽ എന്നാൽ ചിലപ്പോൾ ഞങ്ങൾ നിങ്ങളെ തടയാൻ ശ്രമിച്ചേക്കും എന്നാൽ ആ വിധത്തിൽ നിങ്ങൾ സ്വയം ഹാനിയൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വകാര്യമായി ചെയ്യുന്നിടത്തോളം ഇത് നിങ്ങളുടെ വിഷയമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ തീരുമാനം അത് തന്നെയാണ് ഒരു വ്യക്തി അവരുടെ സ്വകാര്യമായ ഇടത്തിൽ ചെയ്യുന്നത് മറ്റാരുടെയും വിഷയമല്ല ഗവൺമെന്റ് നീഡ് നോട്ട് പീപ്പിൾസ് ബെഡ്റൂംസ് ദാറ്റ് ദ ലോ സർക്കാർ ആളുകളുടെ കിടപ്പറയിലേക്ക് കടക്കേണ്ടതില്ല അതാണ് നിയമം ശരിയല്ലേ ഇനി മതപരമായ പ്രതിരോധത്തിലേക്ക് വരാം ഇത് സംബന്ധിച്ച് മതപരമായ ഒന്നുമില്ല നമ്മൾ അവർക്കെതിരെ വിവേചനം കാണിക്കേണ്ടതില്ല നമ്മൾ അവരെ വിചാരണ ചെയ്യേണ്ടതില്ല നമ്മൾ അവരെ ജയിലിൽ ഇടേണ്ടതില്ല തീർച്ചയായും അത്യാവശ്യമില്ല അതേസമയം തന്നെ പ്രോത്സാഹനവും ആവശ്യമില്ല അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടതില്ല നിങ്ങളുടെ മാതാപിതാക്കൾ എന്തെങ്കിലും പറയുമ്പോൾ അവർ അവരുടെ മതത്തെ പരാമർശിക്കാം കാരണം അതൊരു അധികാരമാണെന്ന് അവർ കരുതുന്നു നിങ്ങൾ അധികാരം മാറ്റിവെക്കുക വാക്കുകൾ കേൾക്കുക അത് യുക്തമാണെന്ന് തോന്നുന്നെങ്കിൽ അത് ചെയ്യുക അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ സൗമ്യമായി പറയുക എനിക്ക് അങ്ങനെയല്ല ശരിയല്ലേ